സാറെന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു സാറിൻ്റെ പെരുമാറ്റമൊന്നും. ആദ്യമൊക്കെ നല്ല സാറാണെന്നൊക്കെ വിചാരിച്ചു, സാർ അത്ര കെയറിങ് ആയിരുന്നു. പിന്നെ പിന്നെ സാറിൻ്റെ ഓരോ സ്വഭാവങ്ങളൊക്കെ മാറി തുടങ്ങി എന്ന് പറഞ്ഞാൽ വേറെ വേറെ വൃത്തിയായിട്ട രീതിയിലുള്ള സംസാരം, പിന്നെ സാറിൻ്റെ നോട്ടം എന്തൊക്കെയോ ഭയങ്കര ഇതായിരുന്നു. പിന്നെ റൂമിൽ വിളിച്ച് സംസാരിക്കുക അതൊക്കെ ഭയങ്കര മോശമായിരുന്നു. അന്നപ്പോൾ തോന്നി ഇത് വേറെ ഇതിലാണ്. പിന്നെ അമ്മേൻ്റെ അടുത്ത് മോശമായിട്ട് കുറേ സംസാരിച്ചായിരുന്നു. അപ്പോഴും അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഞങ്ങൾ ഷൈനിയമ്മ എന്ന് പറഞ്ഞൊരു ആളെ വീട്ടിൽ കൊണ്ടുപോകും. അവിടുന്ന് പിന്നെ എന്താ കാല് തിരുമിക്കുക അങ്ങനത്തെ കുറേ എന്തൊക്കെയോ ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യും. രാത്രിയാണ് വരിക. പിന്നെ കുറേ ഒരു 1-2 മണിയാകുമ്പോഴൊക്കെ തിരിച്ച് പോവുള്ളൂ വീട്ടിലോട്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ പിന്നെ ആ സംശയമായിട്ട് വന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം. പിന്നെ സാറേ നന്നായി വിശ്വസിച്ചു. എന്താ അമ്മ പറഞ്ഞിട്ട് പോലും ഞാൻ ആദ്യം ഇതാക്കിയില്ലായിരുന്നു. അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു സാറ് വളരെ മോശം ക്യാരക്ടറാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അപ്പം ഞാൻ എന്ത് പറയാൻ അമ്മേനോട് എതിർത്തു എന്നല്ലാണ്ട് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നെ അമ്മേനോട് സംസാരിച്ച രീതി എനിക്ക് വേണ്ടിയിട്ട് അമ്മ റെക്കോർഡാക്കി വെച്ചു ഫോണിൽ. അപ്പോൾ അത് കേൾപ്പിച്ചപ്പോഴാണ് സാറ് ഇങ്ങനെയാണ് സാർ എല്ലാവരോടും ഒരേ രീതിയിലാണ് സംസാരിക്കുന്നതെന്ന് എല്ലാം മനസ്സിലായത്. അന്ന് അപ്പോഴാണ് പിന്നെ അപ്പം മുതൽ എനിക്ക് മനസ്സിലായി എല്ലാവരോടും എന്താ ഇപ്പം എന്നോടായിക്കോട്ടെ അമ്മേനോടായിക്കോട്ടെ പിന്നെ അവിടെയുള്ള വേറെ കുട്ടികളോടായിക്കോട്ടെ എല്ലാം ഒരേ രീതിയിലാണ്. എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തന്നെ ഇഷ്ടമാണ്, ഇത് നീ വേറെ ആരുടെ പറയാൻ പാടില്ല എന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വിശ്വസിച്ചു എന്നോടുള്ള ഇഷ്ടം ചിലപ്പം ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന രീതി കണ്ടിട്ടായിരിക്കും അങ്ങനെയായിരിക്കുന്നൊക്കെ ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് വേറെ തരത്തിലാണ് പിന്നെ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇതൊക്കെ ഇപ്പം പറയണം തോന്നി. അതുകൊണ്ട് പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി പിന്നെ എനിക്ക് വീട്ടിലോട്ട് വരേണ്ട ഒരവസ്ഥ വന്നിട്ടില്ല. എന്നെ വിടൂലായിരുന്നു അവിടുന്ന്. അവിടുന്ന് എന്താ എന്നെ അമ്മേനെ ഫോൺ വിളിച്ച് അമ്മ സാറിൻ്റെ അടുത്ത് ചോദിച്ചപ്പം സാറ് പറഞ്ഞു, അമ്മേൻ്റെ അടുത്ത് സാറ് പറഞ്ഞു അവൾക്ക് സമ്മതമാണെങ്കിൽ കൂട്ടിക്കോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അമ്മ സാറ് ഫോൺ വിളിച്ച് കഴിഞ്ഞ് അമ്മ ഫോൺ കട്ടാക്കി. അപ്പോൾ സാർ അതേ സമയം എന്നെ വിളിച്ചു. എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇവിടുന്ന് പോയാൽ പിന്നെ നീ ഇവിടെ കാല് കുത്തരുത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കുറേ ഭീഷണിപ്പെടുത്തി. അപ്പോൾ ഞാനത് പേടിച്ചിട്ട് അമ്മ എന്നെ അതിനുശേഷം അമ്മ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഞാൻ വരുന്നില്ല അമ്മ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, നിനക്ക് നീ വാടി പിന്നെ സാറ് പറഞ്ഞതിനെ നീ ഇപ്പോൾ പോകണമെന്ന്. പക്ഷേ അതിനു മുമ്പ് തന്നെ സാറ് വിളിച്ചിങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന്. എൻ്റെ ചുറ്റി ഇവർ ഇരിക്കുന്നുണ്ട്, എൻ്റെ അവിടെയുള്ള ചേച്ചിമാരും എല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്നും പറയാനാവുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പം അമ്മയ്ക്ക് എനിക്കെന്തോ സങ്കടമായിട്ട് തോന്നി. അമ്മ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുമില്ല അമ്മ ഇപ്പം വരുന്നില്ലേ. അമ്മ പറഞ്ഞു ഇല്ല വരുന്നില്ല വർക്കൗട്ടൊക്കെ തുടങ്ങി അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പം അമ്മയ്ക്ക് സങ്കടം. അപ്പോൾ അമ്മ പിറ്റേ ദിവസം ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വന്ന് കൂട്ടി. ഇതൊക്കെ മനസ്സിലാക്കിയപ്പോൾ അമ്മ വന്ന് കൂട്ടി. അതോടെ പിന്നെ അവിടേക്ക് പോയിട്ടില്ല. പിന്നെ ഞാൻ ഒരു പ്രാവശ്യം സാറെ വിളിച്ചു. അപ്പോൾ സാറ് എന്ത് പറഞ്ഞു, സാറ് മോശമായിട്ട് രീതിയിലുള്ള സംസാരിച്ചു. സാറ് പറഞ്ഞു ഇനി എപ്പോഴാണ് കാണാൻ, നീ എന്നെ ഇട്ടേച്ച് പോയില്ലേ, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ എൻ്റെ ഒരു ഫോട്ടോ അയച്ചു തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെയൊക്കെ ചോദിച്ചു. എത്രമാത്രം ഇവള് വല്ലാത്തൊരു സാഹചര്യം. കാരണം ഇത് പ്രതികരിക്കുക, ഇപ്പോൾ ഇവക്കൊരു പ്രശ്നം വന്നപ്പോൾ അത് പെട്ടെന്ന് പ്രതികരിക്കണം എന്നൊരു തോന്നലായി ഞാൻ. കാരണം സാധാരണ രീതിയിൽ ഞാൻ എന്തും പെട്ടെന്ന് എടുത്ത് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, ഇങ്ങനത്തെയൊക്കെ പ്രത്യേകിച്ചും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ SLC പരീക്ഷ മുമ്പിൽ, കാരണം ഒരു ടേണിങ് പോയിൻ്റാണ് അവിടെ നിൽക്കുന്നത്. പ്രതികരിച്ചാൽ ഇവളെ ആകെ ഡിസോർഡർ ആവും. അത് ഇവൾക്ക് ഇങ്ങനൊരു ഇത് വന്നിട്ട് അവസാനം ഒരു 4th exam ഇവളെന്നോട് പറയുന്നത്. പിന്നെ മാഷിങ്ങനെ ഒരു ചെറിയൊരു രീതിയിൽ ഇവളോട് ചെറിയൊരു മോശമായിട്ട് ഇടപെടാൻ തുടങ്ങി എന്നുള്ളത് SLC പരീക്ഷ നടുക്കാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞിട്ടില്ല മോളെ സാരല്ല, അത് ആ രീതി വേറൊരു എന്തെങ്കിലും അർത്ഥത്തിലായിരിക്കും പറഞ്ഞ അവളെ ഞാൻ മെൻ്റലി അവളെ മാറ്റിയെടുത്ത് വീണ്ടും അവളെ എക്സാമിന് പ്രേരിപ്പിച്ച് ആ രീതിയിൽ ചെയ്ത് പിന്നെ കൊണ്ടുവന്നു. പക്ഷേ ഇയാളെന്ന് വെച്ചാൽ ഫ്രോഡാന്നുള്ളത് ഇവൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. വിശ്വസിച്ച് അത്രയ്ക്കും ഡീപ്പായിരുന്നു വിശ്വാസം. കാരണം പിന്നെ എന്താ പറയുക, ഈ മാഷ് ഇപ്പം എന്നെ വിളിക്കും, എന്നെ വിളിച്ച് കുറച്ച് കഴിയുമ്പോൾ ആ നിങ്ങളുടെ മകൾക്കൊന്നുമില്ല, ഒന്നും സംഭവിക്കില്ല, നിങ്ങളുടെ മകളെ നല്ലോണം നോക്കും ഞാൻ. പിന്നെ എന്നോട് പറഞ്ഞത് എന്ന് വെച്ചാൽ നിങ്ങളോട് എനിക്ക് ഒരു പ്രത്യേകതയാണ്, ഞാൻ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഇങ്ങനെയാണ്. എനിക്ക് ഒരാളുടെ ഇഷ്ടം വന്നാൽ ഇപ്പോൾ നിങ്ങൾ കല്യാണത്തിന് മുമ്പ് പ്രണയിച്ചിട്ടില്ലേന്ന് ചോദിച്ചു എന്നോട്. ഞങ്ങൾ പ്രണയിച്ചിട്ടുണ്ടെന്ന് പറയും, ഞങ്ങൾ തന്നെ പറഞ്ഞു പ്രണയിച്ചിട്ടുണ്ട്. അത് ഇനി കല്യാണം കഴിഞ്ഞ് പ്രണയിച്ചാൽ എന്താണെന്നല്ല എന്നോട് ചോദിക്കുന്നത്. അത് കഴിഞ്ഞാലും പ്രണയിക്കുന്നത് അതെല്ലാം പ്രണയമൊക്കെ എപ്പോഴും ഒരുപോലെ തന്നെയല്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ
പക്ഷെ ഞാൻ പറഞ്ഞു അതിൻ്റെ ഇപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല, അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെ എന്തോ നിങ്ങൾ ഇയാളെ പറയാം, എന്തോ എനിക്കറിയില്ല, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, അപ്പോൾ നിങ്ങൾ ആ രീതിയിലാണ് ഇങ്ങനെയാണ് അത്, ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞാൻ അതും പറഞ്ഞ കട്ടാക്കാതെ സാധനം എല്ലാ സമയം അഥവാ ഇയാളെ ഒരു 8 മണിക്ക് ഇയാൾ 11 മണിക്ക് തിരിച്ച് വിളിക്കുക. സാധനം എല്ലാ സമയത്തും കുട്ടികളെ വിശേഷം അറിയാൻ വിളിക്കണമെങ്കിൽ ഒരു 8 മണിക്ക് 9 മണിക്കായിട്ടും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ വിളിക്കുക, തിരിച്ച് 10 മണിക്ക് 11 മണിക്കായിട്ടാണ് വിളിക്കുക. കാരണം എടുക്കാണ്ടെടുക്കാനും പറ്റില്ല, ഫോൺ അറ്റൻഡ് ചെയ്യാനും പറ്റില്ല, ആ ഒരു സിറ്റുവേഷനായിരുന്നു ഉള്ളത്. പിന്നെ നെല്ലിപ്പോയിൽ ആട്ടിട്ടും പിന്നെ ഷൈനിയമ്മേൻ്റെ വീട്ടിൽ പോയപ്പോഴും നല്ല സ്വീകരണവും കാര്യങ്ങളും, എന്നെ നിരന്തരം ക്ഷണിച്ചുകൊണ്ടേയിരിക്കും. ഷൈനിയമ്മ വിളിക്കും, ഒന്ന് വന്നിട്ട് പോകുമെന്ന് പറയും. മാഷും വിളിക്കും, അവിടെ വരുന്നുണ്ടോ. അപ്പോൾ ഞാനവിടെ ചെല്ലാനും മാഷ്ക്കും ഇഷ്ടമായിരുന്നു, ഷൈനിയമ്മ അതിനെ പ്രേരിപ്പിച്ചുകൊണ്ട് നിൽക്കലുണ്ടായിരുന്നു. ഒരു ദിവസം പോയി വന്ന് തിരിച്ചു പോയി, തിരിച്ച് ഞാൻ അവിടെ കിടന്ന് പിറ്റേ അന്ന് രാത്രി തന്നെ ഒരു 11:00 മാഷ് പോയത്. മാഷ് പോയപ്പോൾ എന്താ ഫ്രണ്ടിലെ ലൈറ്റ് ഓഫാക്കാൻ പറഞ്ഞു, ആ ഫ്രണ്ടിലെ ലൈറ്റ് ഓഫാക്കി. പിന്നെ അങ്ങനെ മാഷ് ഇറങ്ങിപ്പോയി കുറച്ച് താഴെ എത്തുമ്പോൾ മാഷ് വിളിക്കുന്നു, ഈ പെണ്ണുങ്ങളെ ഫോണിലേക്ക് വിളിക്കുന്നു. വിളിച്ചിട്ട് ഈ പെണ്ണുങ്ങളൊരു 10-20 മിനിറ്റ് സംസാരിച്ചു. 20 മിനിറ്റ് സംസാരിച്ച് എൻ്റെ അടുത്ത് കൊണ്ടുത്തന്നു ഫോൺ. ആരാന്ന് ചോദിച്ചപ്പോൾ സാറാ എന്ന് പറഞ്ഞു, അങ്ങനെ തന്നെ പറഞ്ഞു സാറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും സാറ് എന്നോട് പറഞ്ഞു എന്നോട് കുട്ടികളിലൊക്കെയാണ് ഞാൻ ഫോൺ എടുക്കുന്നത്, അപ്പോൾ കുറച്ച് മാറി നിൽക്കാൻ പറഞ്ഞു. ഞാൻ ചെന്തിനാന്ന് ചോദിച്ചു, അറിയാത്തൊരു സ്ഥലത്ത് പോയിട്ട് മാറി സംസാരിക്കുന്നത് മോശമല്ല, പിന്നെ അറിയാത്തൊരു ലിമിറ്റിൽ നിന്ന് ഇറങ്ങി നിൽക്കാൻ, എനിക്കറിയാ സ്ഥലമാണ്, രാത്രി ഞാൻ എത്തുന്നത്, അതിൻ്റെ ചുറ്റുപാടും ഞാൻ കണ്ടിട്ടുമില്ല കാര്യമായിട്ട്. അപ്പം ഞാൻ സാറിപ്പോൾ കണ്ടിട്ട് പോയല്ലേ, സാറ് എന്താ സംസാരിക്കാനുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് വെച്ച് ചോദിച്ചാൽ ഞാൻ ഇവിടുന്ന് ഞാൻ ഇറങ്ങിപ്പോകുന്നപ്പോൾ എനിക്ക് വിഷമമായോ എന്ന് ചോദിച്ചു. ഇപ്പം ഞാൻ വിഷമോ ഒന്ന് ആ ഒരു വാക്കൊന്നും പ്രതീക്ഷിക്കാത്ത വാക്കാണ്, അപ്പോൾ വിഷമം എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ വെച്ചാൽ എന്തിനാന്ന് ചോദിച്ചു. അല്ല ഒന്നുമല്ല ചുമ്മാ എന്ന് പറഞ്ഞു ഇയാൾ. അപ്പോൾ ഞാൻ വെച്ചു പക്ഷേ നാളെ വിളിക്കാം, കാരണം എനിക്ക് ഇവരെ മുമ്പൊന്ന് സംസാരിക്കാൻ വിഷമമുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നിങ്ങൾ കുറച്ച് മാറി നിൽക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പിന്നെ ഫോൺ കട്ടാക്കി. അത് പിറ്റേ ദിവസം ഞാനിങ്ങ് പോരുകയും ചെയ്തു. പിന്നെ നമ്മൾ ശരിക്കും ഞാൻ എൻ്റെ മോളെ അവിടെ നിർത്തി ഇങ്ങ് പോകുന്നു മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ടെൻഷനുള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ പിന്നെയും 3-4 പ്രാവശ്യം മാഷെ വിളിച്ച് പിന്നെ റെക്കോർഡാക്കി വെക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഇയാളെ തിരിയുന്ന എനിക്കറിയാം, കാരണം എൻ്റെ സ്വഭാവം ഇതെല്ലാം എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും തിരിഞ്ഞ് നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് റെക്കോർഡാക്കി കിട്ടിയേ പറ്റുള്ളൂ ഇയാളെ വോയിസല്ല. അപ്പം ഞാൻ എന്താ വേറെ നമ്പർ വേറെ സിമ്മിൽ നിന്ന് എടുത്ത് എൻ്റെ സാധാരണ വാട്സപ്പ് ഉപയോഗിക്കുന്ന ഫോൺ ഞാൻ വിളിക്കാൻ ഉപയോഗിക്കലില്ല, അതിൽ വാട്സപ്പ് മാത്രമേ ഉപയോഗിക്കൂ. ആ വാട്സപ്പ് നമ്പർ തന്നെ അയാൾക്ക് വേണ്ടി തന്നെ ഞാനത് കോളാക്കിയെടുത്ത് വിളിച്ച് അതിൽ റെക്കോർഡ് അത്യാവശ്യം റെക്കോർഡ് കാര്യങ്ങളാക്കി എനിക്ക് വേണ്ടത് എനിക്ക് കിട്ടി. പിന്നെ ഞാൻ മോളെ കാര്യത്തിൽ മോളെ കുറച്ച് ഇങ്ങനെ ഞാനിങ്ങ് ഒഴിവാകുന്നു. അപ്പോൾ ആ സമയത്തൊന്നും ഇവളോട് ആ ഒരു അറ്റം കാണിക്കില്ലെന്നൊരു ഇതുണ്ട്. കാരണം ഇവിടെ എനിക്ക് വിളിച്ചേക്കുന്ന ഇവിടെ വിശേഷങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട്, ഇതൊക്കെ ഒരു എനിക്കൊരു കാര്യം വലിയൊരു ഇതായിട്ട് കിട്ടി. പിന്നെ ഉള്ളത് എന്താ, പിന്നെ അത് കഴിഞ്ഞ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഈ കുട്ടീൻ്റെ അച്ഛൻ്റെ കൂടെ വിടുന്നതിന് കുറച്ച് സമ്മർദ്ദമായി. അതിന് കുറച്ച് ഭയങ്കര കുറച്ച് പുലമ്പിയ മോശമായ രീതിയിൽ അയാളെ എന്നെ സംബന്ധിച്ചാൽ എനിക്ക് എന്നെ പറഞ്ഞ വലിയൊരു തോന്നിയസാണ്. ഞാൻ ആരോടും തോന്നിയസം പറയല്ല, എനിക്ക് കേൾക്കുന്ന ഇഷ്ടമല്ല. ഞാൻ ആരോടും പറ എൻ്റെ മക്കളും അങ്ങനെ തന്നെ മൂപ്പറും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ ഞാൻ ആരോടും പറയില്ല, എന്നോട് എനിക്ക് കേൾക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ തോന്നിയസം കേട്ടപെടുന്നെങ്കിൽ ഞാനങ്ങ് ഡൗൺ ആയിപ്പോവും. ബാക്കിയെല്ലാം പറയും, പക്ഷേ അപ്പോൾ ഈ മറ്റതൊക്കെ പുറത്തറിഞ്ഞപ്പോൾ മറ്റേ തോന്നിയസം കേട്ടപ്പോൾ ഇതൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് ഇതിലപ്പുറമാണ് മറ്റതെല്ലാം ഒന്നും കേട്ടപ്പോൾ. അപ്പോൾ പിന്നെ ഉള്ളത് അതോടെ പിന്നെ നിങ്ങളെ അച്ഛൻ, അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ അതേപോലെ തന്നെ മഞ്ചേ മാംസമുള്ള കുട്ടീനെ നിങ്ങൾ അന്യപുരുഷൻ്റെ കൂടെ ഞാൻ വിട്ടില്ലേ, പിന്നെ അവളെ ഒച്ചിനോട് വിടുന്നതിന് കുഴപ്പമില്ലല്ലോ എന്ന് ഞാൻ പറയുകയും ചെയ്തു ഇതിൻ്റെ പേരിൽ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇവളാണെങ്കിൽ ഒരു രീതിയിൽ നമ്മൾ എടുക്കുന്നില്ല, ഇവൾക്ക് അങ്ങോട്ട് തന്നെ ഒരു ആകർഷണം. ഇവൾ അവിടെ നിന്ന് പോന്നാൽ പിന്നെ ഭയങ്കര ഗൗരവം, എപ്പോഴും ഒരു ഒറ്റയ്ക്കിരിക്കൽ ഇപ്പം മാഷെ വിളിക്കണം, മാഷ എപ്പോഴും മാഷെ വിളിക്കാനുള്ള തരം ഇവൾക്ക് എപ്പോൾ ഉണ്ടാവാം. അപ്പോൾ ഞാനിങ്ങനെ പറയാം, അങ്ങനെ ഞാൻ ഇവൾക്ക് ഞാൻ അവസാന നിമിഷം ഇവൾക്ക് റെക്കോർഡ് കേൾപ്പിച്ചിട്ടു ഞാനും മാഷ സംസാരിക്കുന്നത്, അവസാന നിമിഷം തീരെ പിടിച്ച് കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഇവൾ കേട്ടേ. പിന്നെയാണ് ഇവൾ കുറച്ച് നമ്മളിലേക്ക് മാഷ ഇങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ എന്താക്കി, അപ്പോൾ എങ്ങനെ ഇങ്ങനെ പരാതി കൊടുക്കണം. പക്ഷെ അന്നേരം ഇവൾ കൂടെ നിൽക്കുന്നില്ലായിരുന്നു പരാതി കൊടുക്കാൻ, മാഷെതിരായിട്ട് നിൽക്കാൻ ഇവൾ സമ്മതിക്കുന്നേ ഇല്ലായിരുന്നു. പിന്നെ എല്ലാം കൂടി എന്താക്കി, പിന്നെ നമ്മൾ എന്തായാലും അച്ഛമ്മനൊരു പരാതി കൊടുക്കാന്ന് വെച്ചാൽ ഞങ്ങൾ മൂന്നാളും എൻ്റെ ഹസ്ബൻഡും എൻ്റെ പിന്നെ ഇവരെ ഇതിൻ്റെ കമ്പനി ഓണറും എല്ലാവരും കൂടിയായിട്ട് ഞങ്ങൾ പരാതി കൊടുത്ത് ഒരു 5-6 പേപ്പറിൽ ഷീറ്റിൽ എഴുതിയിട്ടാണ് കൊടുത്തത്. പരാതി എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ വിഷമം എഴുതി കൊടുത്തു, ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് മാഷെ, സാറൊന്ന് അറിയിക്കണം. അന്നപ്പോൾ മാഷി പറഞ്ഞ് ഇങ്ങനെ തന്നെയാണ്, ഓന നമുക്ക് അങ്ങനെയൊന്നും പിടികിട്ടൂല, ഓന് എല്ലാത്തും നൂരിപ്പോരും, അത്ര കണ്ണിങ്ങാണ്, മൂപ്പർക്ക് ഇതൊന്നും കൊണ്ട് നമുക്ക് ഒതുക്കാനാവില്ല എന്ന് പറഞ്ഞു. ഓക്കെ, എൻ്റെ അടുത്ത് റെക്കോർഡ് അതും കൂടി അയച്ചു കൊടുത്തു മാഷ്ക്ക്, അത് മതിയോ എന്ന് ചോദിച്ചു. ആ ഇത് ധാരാളം എന്ന് പറഞ്ഞു, ഇങ്ങനത്തെ എന്ത് ധാരാളം എന്ന് പറഞ്ഞു. റെക്കോർഡ് അയച്ചു കൊടുത്തപ്പോൾ
അപ്പോൾ കഴിഞ്ഞ ഇപ്പോൾ ഈ പ്രശ്നം വരുന്ന സമയത്ത് ഞാൻ അതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് സാറെ വിളിച്ചിരുന്നു. സാർ എന്തെല്ലാമായി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ ഈ കോവിഡൊക്കെ ഉണ്ടാകാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട സർക്കാർ ട്രാൻസ്ഫർ ചെയ്തെന്ത് കാര്യമാണ്? എൻ്റെ മോളെ ഞാനും കൂട്ടും. ഇപ്പോൾ വേറെ എവിടെ ആയാലും എൻ്റെ മക്കളില്ല എന്നുള്ള ആശ്വാസം മാത്രമേ എനിക്കുണ്ടാവുള്ളൂ. എന്നാലും മറ്റു കുട്ടികൾ ഇരയാവുന്നില്ലെന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു. എന്നാൽ അത് നമുക്ക് ഒരാളെ ജോലി കളയുന്ന മോശമല്ലെന്ന് പറഞ്ഞു. അവർക്ക് അമ്മയുണ്ട്, പിന്നെ ക്യാൻസർ രോഗിയായ അച്ഛനുണ്ട്, ഭാര്യയുണ്ട്, പിന്നെ മൂന്ന് മക്കളുണ്ട്. അപ്പോൾ അവരെയൊക്കെ ദൈവശിക്ഷ നമുക്ക് കിട്ടൂലേ എന്ന് ചോദിച്ചു. നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പിന്നെയും വിളിച്ചു. ജോൾസിനെ പ്രശ്നം വന്നപ്പോൾ ജോൾസിനെ എന്നെ വിളിച്ച സമയത്ത് സാർ ഇങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ വിളിച്ചിരുന്നല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതിങ്ങനെ ഞാനും കേൾക്കുന്നുണ്ട്, എന്നെ ഒരു സുഹൃത്ത് വിളിച്ചിരുന്നു, ഞാനും ഇങ്ങനെ കേൾക്കുന്നുണ്ട്, അതിൻ്റെ അന്വേഷണം ഇങ്ങനെ പോകുന്നത്. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു ഞാനൊരു പരാതി തന്നിരുന്നല്ലോ മാഷ്ക്ക്, ഒരു മുന്നറിയിപ്പ് തന്നിരുന്നല്ലോ, ഞാനിപ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയണം എന്ന് ഞാൻ ചോദിച്ചിരുന്നു, അന്നും ചോദിച്ചിരുന്നു. അപ്പോൾ നിഷ അങ്ങനെ നിങ്ങളുടെ താല്പര്യമുള്ള പോലെ ചെയ്തോ എന്ന് പറയാൻ ചെയ്തു. അതുകൊണ്ട് പിന്നെ ഞാനൊരു നിന്ദിക്കുന്ന പോലെ ആവില്ല, കാരണം വെച്ചാൽ അവരോട് റെസ്പെക്റ്റ് ഉണ്ടായിരിക്കും. കാരണം വെച്ചാൽ ഈ കുട്ടീനെ അവരൊരു സാധനം തന്ന് ഒരവധേരം കൊണ്ട് പഠിപ്പിച്ചു, നല്ല രീതിയിൽ അവരെ കെയർ ചെയ്തിരുന്നു. പക്ഷെ അത് ഇതോടെ പോയി. കാരണം വെച്ചാൽ അതിന് ആക്ഷൻ എടുക്കാൻ ഒരു മൂന്ന് മാസം ഒരു നാല് മാസം 23 ഞാൻ അവിടെ കൊണ്ട് കൊടുത്ത കംപ്ലയിൻറ്റ്. അന്നെങ്കിലും ചെറിയൊരു ആക്ഷൻ എടുത്തെങ്കിൽ കുറച്ചും കൂടെ സ്നേഹയ്ക്ക് പറ്റിയൊന്നും പറ്റില്ലായിരുന്നു. ഞാൻ സ്നേഹയ്ക്കായപ്പോടെ പറ്റില്ലായിരുന്നു. ചെറിയൊരു ശ്രദ്ധ ഇയാളെ മേലെ ഉണ്ടായിരുന്നെങ്കിൽ. ഇവിടെ 2019 November 27 നമ്മൾ ഇവിടെ പോയത്. 19 27 പിന്നെ മാർച്ച് മാസം ആയപ്പോഴേക്കും ഇങ്ങോട്ട് മാർച്ച് എൻ്റെ നമ്മളിങ്ങ് പോകും. 2019 November 2020 പരീക്ഷ. അപ്പോൾ അത് കഴിഞ്ഞു. അതിന് പരീക്ഷ പിന്നെ എക്സ്റ്റൻഡ് ചെയ്തുകൊണ്ടേ നിൽക്കുന്നില്ല. ഫസ്റ്റ് നീട്ടി 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 അങ്ങ് ഒക്ടോബറിലായിട്ട് പോയി പിന്നെ പരീക്ഷ. പിന്നെ അങ്ങോട്ട് പോയിട്ട് പിന്നെ അവിടെ തന്നെ എക്സാം എഴുതി. ഇനി ഇവിടെ ആയിട്ട് പിന്നെ മോൾ ഇവിടെ നിന്ന് പോയതിന് ശേഷം ഞാൻ എന്താ വെച്ചാൽ ആ സമയത്ത് കൊടുക്കേണ്ടതിന് ഒറ്റ കാരണം ഇവിടെ പരീക്ഷയാണ്. ഇവള് ഇങ്ങനെ നിൽക്കുന്നില്ല, നമ്മളെ കൂടെ നിൽക്കുന്നില്ല. നമ്മളെ കൂടെ നിൽക്കാത്ത കുട്ടിക്ക് അത് അവൾക്കെതിരായിട്ട് പരാതി കൊടുക്കും, മോളെ നമ്മളെ കൂടെ ഉണ്ടാവില്ല എന്തെങ്കിലും പറയാനോ ചെയ്യാനോ. പിന്നെ അവൾ പരീക്ഷ അത് തീരട്ടെ തീരട്ടെ. അപ്പോൾ ഡേറ്റ് ഒരേ ദിവസം നീളും തോറും നമുക്കും എന്താ ഈ ഈ ഒരു പ്രശ്നത്തിൻ്റെ ലാഘവം കുറഞ്ഞു പോയി. അന്നേരമാകുമ്പോൾ കുറച്ചുകൂടി സീരിയസ് നമ്മൾ ചെയ്യുമായിരുന്നു കാര്യങ്ങൾ. പിന്നെ ഒരു 3-4 കഴിഞ്ഞപ്പോൾ പിന്നെ ആ പ്രശ്നം ഒരു എന്താ പറയുക ഒന്ന് കഴിഞ്ഞില്ല, അങ്ങ് ഇതില്ലാണ്ടായി. പിന്നെ അപ്പോൾ ഞാൻ എന്നാലും മാഷ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിച്ച് ഞാൻ വിളിക്കും, എന്തായാലും മാഷ ഞാൻ തന്ന വിവരം എന്തായി എന്താ അനുഷ ഒന്നും ആയിട്ടില്ല. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു, റിട്ടയർഡ് ആവുന്നതിൻ്റെ തിരക്ക്. കഴിഞ്ഞ മാസം പറഞ്ഞ് ഞാൻ ഇപ്പോൾ ഈ മാസം 30 റിട്ടയർഡ് ആവും. പിന്നെ കഴിഞ്ഞ മാസമായിട്ട് ആയില്ലേ ആ പിന്നെ റിട്ടയർഡ് ആവും, അതുകൊണ്ട് അതിൻ്റെ തിരക്കിലായിരുന്നു. അബ്രഹാം മാഷ എന്ന് തോന്നുന്നു, അബ്രഹാം നല്ല രീതിയിൽ ബിഹേവ് ചെയ്ത നല്ല രീതിയിൽ നമ്മൾ പെരുമാറിയത്, അതായത് അവർ പഠിത്തത്തിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്തിരുന്നു, അതിൻ്റെ മാറ്റം വിളിയിൽ കണ്ടിരുന്നു. അതിന് അത് നമ്മൾ പറയണ്ടല്ലോ. പക്ഷേ ഈ ഒരു ആക്ഷൻ എടുക്കാത്തതിന് പിന്നെ എനിക്ക് അവരോട് ആ കുട്ടിക്ക് സ്നേഹം എന്ന് പറഞ്ഞ കുട്ടിക്ക് ആ ചവിട്ടി പരിക്കേൽപ്പിച്ച് ഇവിടെ പോകുന്നതിന് ശേഷം. അപ്പം അന്ന് ഞാൻ ആ കൊടുത്ത അപ്പം അത് അന്നേരം അതൊരു ചെറിയൊരു ആക്ഷൻ എടുത്തെങ്കിലും മാഷ് ഇത് ചെയ്യില്ലല്ലോ. പിന്നെ അമ്മയുടെ കൂടെ നിൽക്കാതെ അല്ലെങ്കിൽ വീട്ടുകാരുടെ കൂടെ നിൽക്കാതെ ഇങ്ങനെ ഒരു ഇങ്ങോട്ടുള്ള ഒരു മൈൻഡ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് തോന്നാൻ കാരണം, അല്ലെങ്കിൽ സാറിനെ തന്നെ വിളിക്കണം തോന്നാൻ അങ്ങനെയുള്ളൊരു ഇത് ഈ മൈൻഡ് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ അത് എന്നോട് അമ്മയും ചോദിക്കുന്നുണ്ട് അച്ഛനും ചോദിക്കുന്നുണ്ട്, ഇതിനെപ്പറ്റി അറിയുന്ന എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ എനിക്ക് അതിന് ഒരു മറുപടി ഇല്ല. അവിടെയുള്ള എല്ലാ കുട്ടികൾക്കും ഇങ്ങനത്തെ തന്നെ അവസ്ഥ. എന്തിപ്പോൾ ഇപ്പോൾ സാറിനോട് സാറെ കൊണ്ട് ആരെന്ത് പറഞ്ഞാലും ദേഷ്യം വരിക. പിന്നെ വീട്ടുകാരെ വീട്ടിൽ പോകണമെന്ന് വെച്ചാൽ ആർക്കും ഒരു താല്പര്യമില്ല വീട്ടിൽ പോകണം എന്നുള്ള കാര്യത്തിൽ. പിന്നെ വീട്ടുകാരോടുള്ള ദേഷ്യം, സാറാണ് എല്ലാം. അവിടെ നിൽക്കുന്നിടത്തോളം അതാ അതേ മൈൻഡിലുണ്ടാവുള്ളൂ. വീട്ടുകാരെ നമുക്ക് വേണ്ടാണ്ടേ ആവും. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. സാറ് അങ്ങനെ കൊണ്ടിടുന്നത്, സാറിപ്പം ഇങ്ങനെയാണെന്ന് പറയില്ല. നമ്മളെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യം ആയിക്കോട്ടെ, ഞങ്ങളോട് പറയും ലൂസുള്ള മാത്രം ഇടണം, ടൈറ്റിലൊന്നും ഇടാൻ പാടില്ല, നമ്മൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം വൃത്തി നടക്കണം. അപ്പം നമുക്ക് സ്വതവേ തോന്നും സാറ് നമ്മൾ ഇത്ര കെയർ ചെയ്യുന്നുണ്ടല്ലോ, ഒരിക്കലും സാറ് വേറെ രീതിയിൽ ചിന്തിക്കില്ല. പിന്നെ പ്രാർത്ഥന, പ്രാർത്ഥന എല്ലാ കാര്യത്തിനും ഭയങ്കര പ്രാർത്ഥനയാണ്. എന്താ രാത്രിയും എല്ലാം കൊണ്ട് പ്രാർത്ഥന മെയിനാണ്. ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോകാൻ പറയും. എല്ലാം കൊണ്ട് നമ്മൾ വിചാരിക്കും എപ്പോഴും സാറ് ഏറ്റവും നല്ല രീതി. പിന്നെ സാറ് ഇടയ്ക്കിടയ്ക്ക് പറയും നിങ്ങൾ വീട്ടുകാർ നിങ്ങൾക്ക് വേണ്ടി കടമ മാത്രമാണ് ചെയ്യുന്നത്, ഞാനാണ് നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും നന്നായി പ്രയത്നിക്കുന്നതും, നിങ്ങളെ ഞാൻ കഷ്ടപ്പെട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുന്നില്ലേ, നിങ്ങളെ വീട്ടുകാരെന്തെയും ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് വേണ്ടി? അവർ ചെയ്യുന്നത് നിങ്ങൾക്ക് വെറും കടമ മാത്രമേ നിങ്ങൾക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ സ്വതവേ ഞാൻ വിചാരിച്ചൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്, ആ ശരിയല്ലേ, വീട്ടിൽ നമ്മളെ അമ്മയച്ചനും നമുക്ക് വേണ്ടി എന്താ ചെയ്യുന്നത്, കടമ അവർ ചെയ്യേണ്ട എന്താണോ അത് മാത്രമെന്ന് അപ്പം ഞാൻ വിചാരിച്ചോ.
അപ്പോൾ അത് മാത്രമേ വിചാരിച്ചിട്ടില്ല. അതൊക്കെ കൊണ്ട് ഞാൻ എന്താക്കി, വീട്ടുകാരെ എന്താ വീട്ടുകാരെ കാണുമ്പോൾ ദേഷ്യം, ഒരിക്കലും ഞാൻ തള്ളി പറയാത്ത അമ്മേനെ വരെ ഞാൻ തള്ളി പറഞ്ഞു തുടങ്ങി. പിന്നെ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല, അപ്പോൾ അമ്മ ഇതൊക്കെ റെക്കോർഡൊക്കെ കാണിച്ചാൽ തന്നെ വിശ്വസിപ്പിച്ചു. അതാവും, അവിടെ നിൽക്കുന്നിടത്തോളം അത് അങ്ങനെ ആയി തീരുന്നുണ്ട്. അതിപ്പോൾ എനിക്ക് സംഭവിച്ച തന്നെ അത് തന്നെയായിരുന്നു. എന്താ മൈൻഡേ മാറും, മൊത്തത്തിൽ നമ്മൾ മാറിപ്പോകുന്നു. എനിക്ക് തന്നെ എൻ്റെ മാറ്റത്തിനെ കുറിച്ച് ഞാനെന്ന് പറഞ്ഞിട്ടുണ്ട് അധികം ദേഷ്യമില്ല. അമ്മ പറഞ്ഞ് ഒതുങ്ങുന്ന ഒരു ക്യാരക്ടറായിരുന്നു എൻ്റെ. അവിടെ പോയ പിന്നെ എനിക്ക് ഒട്ടും കൺട്രോൾ കിട്ടുന്നില്ല. അമ്മ പറയുന്നതിനൊക്കെ എതിര് പറയുക, എല്ലാത്തിനോടും ഒരു വാശി, ദേഷ്യം, ഇതൊക്കെ തന്നെ എൻ്റെ വിചാരം. അമ്മ എന്നെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നത് എന്താ, എൻ്റെ ഭാവി അവിടെ തുലച്ചു, എൻ്റെ വീട്ടുകാർ എൻ്റെ ഭാവി തുലച്ചു, അത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പിന്നെയാണ് ഇതൊക്കെ അറിഞ്ഞപ്പോഴാണ് പിന്നെയാണ് എനിക്ക് മനസ്സിലായ ഞാൻ ചിന്തിച്ചൊക്കെ തെറ്റാണ്. ഷൈനമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്നേഹം, നല്ല സ്നേഹം. എന്താ പിന്നെ എന്താ പറയണ്ടേ, നല്ല കെയറിങ് ആണ്. എന്താ പറയുക, എല്ലാം ഉണ്ടാക്കി തരാനായിക്കോട്ടെ, അവർ വീട്ടിൽ പോയാലുള്ള ഫുഡും ആക്കലും എടുക്കലും ഒക്കെ ഞങ്ങൾക്ക് ആക്കി തരും. രാവിലെ ഞങ്ങൾ വർക്കൗട്ടിന് പോകുന്നുണ്ടെങ്കിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്താക്കി തെക്കെ തരും. പക്ഷേ ഇവർക്ക് സാറിനോട് കുറച്ചൊരു കൂടുതൽ, ഇപ്പോൾ സാറെ പറ്റി പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. സാറെ പറ്റി പറയുമ്പോൾ നൂറ് എടാ സാറ് നല്ല ഭംഗിയല്ലേ കാണാൻ, സാറിനെ കാണുന്നത് ഗ്ലാമറാ, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. സാറായിട്ട് ആതിരേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചിട്ടില്ല. ആതിരേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോൾ നല്ലൊരു എല്ലാത്തിനും ഒരു സ്ട്രെയിറ്റ് ആയിട്ട് സാറെ പോലെ തന്നെയായിരുന്നു, എല്ലാത്തിനും നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു ആതിരേച്ചി. അപ്പോൾ എന്താ ആതിരേച്ചി സാറെന്ന് പറയുന്ന നല്ല രീതിക്ക് മിണ്ടും, ഒരു മോശമായിട്ട് ഇതുവരെ തോന്നിയിട്ടൊന്നുമില്ല. നല്ല രീതിക്ക് മിണ്ടും, ആക്കും എടുക്കും എല്ലാം ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഒരു ജോസ്നേച്ചിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ആതിരേച്ചിൻ്റെ തെറ്റിദ്ധാരണ വന്നത്. അതിൻ്റെ വേറൊരു പേരിൽ എനിക്ക് ആതിരേച്ചി തെറ്റാൻ തോന്നിയിട്ടില്ല സംസാരത്തിലൊന്നും. ആ പിന്നെ അൽന എന്ന് പറഞ്ഞൊരു ചേച്ചിയും ജോസ്ന എന്ന് പറഞ്ഞ അൽന എന്ന് പറഞ്ഞൊരു ചേച്ചിയും ആതിരേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്. സാറെ പേരിൽ എപ്പോഴും അടി കൂടാം. സാർക്ക് എന്നോടാണ് ഇഷ്ടം, സാർക്ക് നിന്നോടല്ല കൂടുതൽ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അടി, സീരിയസ് ആയിട്ടുള്ള അടിയാണ്. നമ്മൾ സാധാ അടി നിന്നടുത്ത് മാത്രമല്ല അടി, എൻ്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമാടി. അങ്ങനെ എങ്ങനെ അവിടെ നിൽക്കുന്നവർക്ക് സാറൊരു ബഹുമാനമല്ല, സാറെ വേറൊരു വികാരത്തിലോടുള്ള ഇഷ്ടം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു പ്രേമല്ല ഉണ്ടാവില്ലേ, നമുക്കിപ്പോൾ അത് അതാണ് സാറ് എല്ലാവർക്കും. ഇപ്പോൾ എനിക്ക് തന്നെ ഇടയ്ക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട്, എനിക്കിപ്പോൾ അവിടെ പോയിട്ടുണ്ടല്ലോ, വേറെ ആർക്കും വേറെ ചെക്കന്മാരൊന്നും നമുക്ക് നോക്കാൻ പറ്റില്ല. നോക്കാൻ പറ്റില്ല എന്നാലും നമ്മൾ നോക്കില്ല. ഇപ്പോൾ വഴി കൂടെ പോകുന്നുണ്ട് ആ അവനെ നോക്കാമെന്ന് ചോദിച്ചാൽ നമുക്ക് പറ്റില്ല. നമ്മളെപ്പോഴും മൈൻഡിൽ ഒരു ഒരു പുരുഷൻ മാത്രം, അത് സാറ് മാത്രമായിരിക്കും. എനിക്ക് സംഭവിച്ച കാര്യമാണ്, ഞാൻ തന്നെ വേറൊരു ചെക്കന്മാരെ നോക്കൂല, ആക്കൂല, എടുക്കൂല, ആ സമയത്ത് സാറ് മാത്രമായിരുന്നു എനിക്ക് എല്ലാം. അതുപോലെ തന്നെയായിരുന്നു അവർക്ക്, സാറെന്ന് പറഞ്ഞിട്ടുണ്ട് അത്രയും ജീവനായിരുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ മൈൻഡാക്കി എടുത്തതാണോ അന്നൊന്നും എനിക്കറിഞ്ഞോട്. അപ്പോഴും ഞാൻ അങ്ങനെയായിരുന്നു, ഇപ്പം ഞാൻ മാറിയിട്ടു, ഇപ്പം ഞാൻ എല്ലാവരെയും നോക്കും.